الأصل الأول، السؤال الأول الذي تسأل عنه في قبرك، من ربك؟ قبرل ഒന്നാമതായി ചോദിക്കപ്പെടുന്ന ചോദ്യം ആരാണ് നിന്റെ റബ്ബ് എന്നതാണ്. نعم تقول ربي الله. നീ പറയണം എന്റെ റബ്ബ് അല്ലാഹു ആണ്. الذي رباني اي خلقني ورزقني تربيه للبدن للظاهر. അഥവാ എന്നെ സൃഷ്ടിക്കുകയും എന്റെ ശരീരത്തിനെ സംരക്ഷിക്കുകയും അതിന് വേണ്ട എല്ലാത്തരത്തിലുമുള്ള വളർച്ചയ്ക്കുള്ള സംവിധാനങ്ങൾ നൽകുകയും ചെയ്തവനാകുന്നു അവൻ. نعم وتربيه للباطن بانزال الكتب وارسال الانبياء والرسل عليهم الصلاه والسلام. ശരീരത്തിന് മാത്രമല്ല ആന്തരികമായ ആത്മീയമായ തർബിയത്തും റബ്ബാണ് നൽകുന്നത്. പ്രവാചകന്മാരെ നിയോഗിച്ചു, വേദഗ്രന്ഥങ്ങൾ അയച്ചു, അതുവഴി ആത്മീയമായ പരിപോഷണവും ആ റബ്ബാണ് നൽകുന്നത്. فاذا كان الله سبحانه وتعالى هو الرب هو الخالق والرازق لابد ان يعبد الله سبحانه وتعالى ولا يعبد غير الله. സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തത് അവൻ അല്ലാഹുവാണെങ്കിൽ അനിവാര്യമായും അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനല്ലാതെ ഒരാളും ആരാധിക്കപ്പെടാൻ പാടില്ല. ولهذا كان من صرف شيئا من العباده لغير الله مره واحده في حياته سجد لغير الله ومات على هذا فهو خالد مخلد خلود ابدي في النار الا ان يتوب. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ പുറമേ മറ്റൊരാളെ ആരാധിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലാണെങ്കിലും ശിർക്ക് സംഭവിച്ചാൽ അതോടുകൂടി അവിടെ നരകത്തിൽ ശാശ്വതനാണ്. ഒരിക്കലും രക്ഷപ്പെടാൻ നിർവാഹമില്ലാത്ത വിധം അവൻ അതിൽ ശാശ്വതമായി കഴിയേണ്ടി വരും. പശ്ചാത്തപിച്ചു മടങ്ങിയവർക്കല്ലാതെ. ഇതിനർത്ഥം ജനങ്ങളെല്ലാം കാഫിറാണ് നമ്മൾ പറയുന്നുവെന്നാണോ? نريد ان نحذر ونحذر الناس ഒരിക്കലുമല്ല. നേരമറിച്ച് നമ്മൾ ജാഗ്രത പാലിക്കണം, ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നമ്മൾ കൽപ്പിക്കുകയും വേണം എന്നേ ഇതിനർത്ഥമുള്ളൂ. അമ്മ تكفير الاشخاص الحكم على الاشخاص هذا ليس لنا هذا لكبار العلماء للمحاكم الشرعيه والله اعلم എന്നാൽ ഓരോ വ്യക്തിയെയും അവൻ കാഫിറാണ് അവൻ മതത്തിൽ നിന്ന് പുറത്താണ് എന്ന് പറയാൻ നമുക്ക് അനുവാദമില്ല. അത് പ്രഗത്ഭരായ വലിയ വലിയ പണ്ഡിതന്മാരോ ഇസ്ലാമിക കോടതികളോ പറയേണ്ട കാര്യമാണ്.